ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. KCBC യുടെ തീരുമാനം മറ്റു ജാതിമത മേഖലകളും പിന്തുടരണം. സഭയുടെ ആശുപത്രികൾ കോവിഡ് ചികിത്സയ്ക്ക് ലഭ്യമാക്കുന്ന KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് കർദ്ദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ പ്രഖ്യാപനത്തിൽ പരിസ്ഥിതി സംരക്ഷണ ഫോറം വേണാട് ഘടകം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. കോവിഡ്-19 ശക്തമായ പിടിയിൽപ്പെട്ട് വലയുന്ന കേരള ജനതയ്ക്ക് ആശ്വാസകരമായ തീരുമാനം കൈക്കൊണ്ട സഭാതലവനെ യോഗം അനുമോദിച്ചു. തൃശൂർ അതിരൂപതയിലെ സീനിയർ വൈദികനായ റവറൻ ഡോക്ടർ ജേക്കബ് തൈക്കാട്ടിൽ അന്തരിച്ചു. ക്രിസ്തുവിനോടുള്ള തീക്ഷ്ണതയിൽ മിഷൻ രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച തൃശൂർ അതിരൂപതയിലെ സീനിയർ വൈദികനായ റവറൻ ഫാദർ ജേക്കബ് തൈക്കാട്ടിൽ 2021 ഏപ്രിൽ 30 രാവിലെ 3:15 അന്തരിച്ചു. മൃതസംസ്കാരം 2021 മെയ് 3 തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 വേലൂർ ഫൊറാന പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു. മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ അനുസ്മരണ ദിനം ഇന്ന്. KCBC കുടുംബപ്രേക്ഷിത വിഭാഗത്തിന്റെയും പ്രോലൈഫിന്റെയും ചെയർമാനായി സേവനം ചെയ്തിരുന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. ഇന്നേ ദിവസം പ്രത്യേക കാരുണ്യദിനമായി ആചരിക്കുമെന്ന് KCBC പ്രോലൈഫ് സമിതി അറിയിച്ചു. ഹെയ്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനായി ബ്രസീലിയൻ ക്രൈസ്തവർ നാളെ പ്രാർത്ഥനാ ദിനമായി ആചരിക്കും. അക്രമവും രക്തച്ചൊരിച്ചിലും തട്ടിക്കൊണ്ടുപോകലും രൂക്ഷമായ ഹെയ്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനായി ബ്രസീലിയൻ ക്രൈസ്തവർ നാളെ പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നു. പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡിന്റെ സഹായത്തോടെ ബ്രസീൽ മെത്രാൻ സമിതിയുടെ പാസ്റ്ററൽ കമ്മീഷൻ ഫോർ മിഷൻ ആൻഡ് ഇന്റർ എക്ലേസിയൽ കോ ഓപ്പറേഷനാണ് നാളത്തെ പ്രാർത്ഥനാ ദിനം സംഘടിപ്പിക്കുന്നത്. നൈജീരിയ. ഫുലാനികൾ ദേവാലയം ആക്രമിച്ചു, 4 പേരെ തട്ടിക്കൊണ്ടുപോയി, ഒരാളെ കൊലപ്പെടുത്തി. നൈജീരിയയിൽ നിന്നും വീണ്ടും ക്രൈസ്തവ മതപീഡനത്തിന്റെ വാർത്ത. ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ ഞായറാഴ്ച നടന്ന ആരാധനയ്ക്കിടെയാണ് ഫുലാനികളുടെ അക്രമം ഉണ്ടായത്. കടുന സ്ട്രീറ്റിലെ ദേവാലയത്തിലാണ് സംഭവം. കോവിഡ്-19. ലാറ്റിൻ അമേരിക്കയിൽ 100 വൈദികർ മരണമടഞ്ഞതായി ACN. കൊറോണ പകർച്ചവ്യാധിയുടെ 2ാം തരംഗം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ നിരവധി കത്തോലിക്ക വൈദികർ കോവിഡ്-19 മൂലം മരണപ്പെട്ടിരിക്കുന്നതായി റിപ്പോർട്ട്. 2020 ആദ്യപാതിയിലും ലാറ്റിൻ അമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിലായി 100 വൈദികരാണ് കൊറോണ ബാധിച്ച് മരിച്ചതെന്ന് പൊന്തിഫിക്കൽ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് ഇൻ നീഡിന്റെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നു. ചില ഇസ്ലാമിക നേതാക്കൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ദുഃഖം പങ്കുവച്ച് നൈജീരിയൻ ക്രൈസ്തവ സംഘടന. ഏതാനും ചില ഇസ്ലാമിക നേതാക്കൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അതിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറാകണമെന്നും ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് നൈജീരിയ മതപരമായ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിൽ നിന്നും മുസ്ലിം വിശ്വാസികൾ പിന്മാറണമെന്ന പേരിൽ ചൊവ്വാഴ്ച സംഘടനയുടെ ജനറൽ സെക്രട്ടറി ജോസഫ് ഡരമോള ഇറക്കിയ പത്രക്കുറിപ്പിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിഷേധം ഫലം കണ്ടു. അയർലൻഡിൽ പൊതു ആരാധനയ്ക്കുള്ള വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. അയർലൻഡിൽ പൊതു ആരാധനയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന വിവാദമായ വിലക്ക് മെയ് 10 പിൻവലിക്കുവാൻ ഭരണകൂടത്തിന്റെ തീരുമാനം. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ച് ദേവാലയങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന ആരാധനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണകൂട നയത്തിനെതിരെ ഐറിഷ് കത്തോലിക്ക സഭയുടെ തലവനും അർമാഗ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയുമായ ഈമൺ മാർട്ടിൻ രംഗത്തെത്തിയിരുന്നു. 9 പാപ്പാമാർ 18 US പ്രസിഡന്റുമാർ മഹായുദ്ധങ്ങൾ. അപൂർവതയ്ക്ക് സാക്ഷ്യം വഹിച്ച സിസ്റ്റർ ഡൊമിനിസിയയ്ക്ക് വയസ്സ് 108. അമേരിക്കയിലെ ഏറ്റവും പ്രായമുള്ള 2ാമത്തെ കത്തോലിക്ക സന്യാസിനിയായി അറിയപ്പെടുന്ന സിസ്റ്റർ ഫ്രാൻസിസ് ഡൊമിനിസി പിസ്കഡെള്ള ഏപ്രിൽ 20 തന്റെ 108 പിറന്നാൾ ആഘോഷിച്ചു. തന്റെ ജീവിത കാലയളവിൽ ലോകമഹായുദ്ധങ്ങളും ശീതയുദ്ധവും 9 മാർപ്പാപ്പമാരെയും 18 അമേരിക്കൻ പ്രസിഡന്റുമാരെയും കണ്ട സിസ്റ്റർ ഫ്രാൻസിസ് ഡൊമിനിക്കൻ സന്യാസിനി സഭാംഗമാണ്. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സാ ചിലവ് രോഗതീവ്രതയേക്കാൾ 10 ഹൈക്കോടതി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിനിടെ ചികിത്സാ ചെലവ് അതിഗുരുതരമായ സ്ഥിതിയിലാണെന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം. സ്വകാര്യ ആശുപത്രികൾ കോവിഡ് രോഗികളിൽ നിന്ന് ഈടാക്കുന്ന ചികിത്സാ ചിലവ് രോഗതീവ്രതയേക്കാൾ 10 ഹൈക്കോടതി നിരീക്ഷിച്ചു. അനർത്ഥങ്ങളിൽ അഭിമാനിക്കുവാൻ ദൈവസ്നേഹമുള്ളവന് പ്രയാസമില്ല. ഈ ദൃശ്യമായ അഭിമാനം കുരിശിലെ അഭിമാനമാണ്. വിശുദ്ധ പെരഗ്രീനെ ലാസിയോസി. ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.